ഹലോ ഗൈസ്, നീന്തൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ വോയിസ് ഇല്ലാതെയാണ് ചെയ്തിരുന്നത്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല. അതുകൊണ്ട് ഇത്തവണ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നീന്തൽ പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഫ്ലട്ടർ കിക്കാണ്. കരയിലിരുന്നു കൊണ്ട് കാല് നിവർത്തി മുകളിലേക്കും താഴേക്കും കിക്ക് ചെയ്യുന്ന രീതിയാണ് ഫ്ലട്ടർ കിക്ക്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ബബ്ലിങ്. ബബ്ലിങ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ ശീലിക്കുന്ന ഒരു രീതിയാണ്. സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്രീത്തിങ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയവും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യുന്ന രീതിയാണ് ബബ്ലിങ്. നമ്മൾ എത്രത്തോളം ബബിൾസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സ്വിമ്മിങ് അത്രത്തോളം ഈസിയായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ബബ്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് വാ കൊണ്ട് വേണം ബ്രീത്ത് ചെയ്യാൻ. വാ കൊണ്ട് ബ്രീത്തിൻ ചെയ്തതിന് ശേഷം അതും ബ്രീത്തിൻ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അത് കവിളിലാണ് ശ്വാസം പിടിച്ചു വെക്കുന്നത്. കവിളിലല്ല, അത് ഡയറക്റ്റായിട്ട് നമ്മൾ ലെങ്സിലേക്ക് തന്നെ പോകണം. അപ്പോൾ നന്നായിട്ട് ഡീപ്പ് ബ്രത്ത് ചെയ്തതിന് ശേഷം വെള്ളത്തിനടിയിൽ പോയിട്ട് മൂക്ക് വഴിയോ അല്ലെങ്കിൽ വാ കൊണ്ടോ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ബ്ലോ ചെയ്യുക, ഊതിക്കളയുക. അപ്പോൾ അതിനെയാണ് ബബ്ലിങ് എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ ബബ്ലിങ് ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മൂക്കൊണ്ടും വാ കൊണ്ടും ഒരുമിച്ചാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് ആ ഭാഗം കൊണ്ട് നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ മൂക്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ സാധിക്കും. വാ കുറച്ചുകൂടെ ആയാസകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വാ കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് കുറച്ച് ഈസി ആയിട്ട് തോന്നും, മൂക്ക് കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ മൂക്ക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം കയറുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ വാ കൊണ്ടും മൂക്ക് കൊണ്ടും നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിൻ ചെയ്യുന്നത് വാ കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാൾ ഫ്ലോട്ടിംഗ് ആണ്. അതായത് പൂളിൻ്റെയോ മറ്റോ സൈഡിൽ പിടിച്ചതിന് ശേഷം ഫ്ലോട്ട് ചെയ്യുന്ന രീതിയാണ് വാൾ ഫ്ലോട്ടിംഗ്. ഇപ്പോൾ വാൾ ഫ്ലോട്ടിംഗ് ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് ഡീപ്പ് ബ്രത്ത് ചെയ്തതിന് ശേഷം അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ശരീരം റിലാക്സ് ആയിട്ട് നിവർത്തി വയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ശരീരം നോർമലായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നടു നിവർത്തി വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ നടു നിവർത്തി കൊടുക്കുക, അതിനുശേഷം കാലിൻ്റെ മുട്ടും നമ്മുടെ ടോസ് അതായത് കാൽക്കുഴയും നിവർത്തി വയ്ക്കുക, അത് പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഈ സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ മുൻപിലേക്ക് നോക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മളെപ്പോഴും താഴേക്ക് തന്നെ നോക്കുക, തല താഴേക്ക് നോക്കത്തക്ക രീതിയിൽ വയ്ക്കുക. നമ്മൾ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മുൻപിലേക്ക് നോക്കാതെ താഴേക്ക് തന്നെ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, വാൾ ഫ്ലോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയും കാലുകളും എല്ലാ മസിൽസും റിലാക്സ് ആയി ഇരിക്കത്ത രീതിയിൽ തന്നെ വയ്ക്കുക. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കൈക്ക് പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് കൈക്കോ നമ്മുടെ ഷോൾഡറിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കാല് വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ലാൻഡ് ചെയ്യുന്ന രീതിയാണ്. ലാൻഡ് ചെയ്യാനായിട്ട് രണ്ട് കാലും ഒരുപോലെ മടക്കുക, ഒരുപോലെ മടക്കി നമ്മുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് വരക്കത്ത രീതിയിൽ മടക്കിയെടുക്കുക. ആ സമയം നമ്മുടെ കാല് കറക്റ്റായിട്ട് താഴേക്ക് വരികയും അതിനുശേഷം നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഓരോ കാലായിട്ട് എടുക്കാൻ ശ്രമിക്കരുത്, അത് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. രണ്ട് കാലും ഒരുമിച്ച് തന്നെ താഴേക്ക് വരക്കത്ത രീതിയിൽ എടുക്കുക. അതിനുശേഷം കാല് താഴെ മുട്ടിയതിന് ശേഷം മാത്രമേ തല ഉയർത്താൻ പാടുള്ളൂ. കാല് തറയിൽ മുട്ടുന്നതിന് മുന്നായിട്ട് തല ഉയർത്താൻ പാടില്ല, അത് നിങ്ങളുടെ ബാലൻസ് ഇല്ലാതാക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാൾ ഫ്ലോട്ടിംഗ് ആൻഡ് ലാൻഡിംഗ് ആണ്. കഴിഞ്ഞ തവണ നമ്മൾ കാല് മാത്രം ഉപയോഗിച്ചാണ് ലാൻഡിംഗ് പഠിച്ചത്. അപ്പോൾ ഇത്തവണ കാലും കൈയും ഉപയോഗിച്ച് എങ്ങനെ ലാൻഡ് ചെയ്യാം എന്നുള്ള രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വോളി പിടിച്ച് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് തള്ളിയിട്ട് പുറകിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുറകിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം കാലുമടക്കി, നമ്മൾ മുമ്പ് ചെയ്തതുപോലെ കാലുമടക്കി നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും കാല് വരുന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് കൈയും ഒരുമിച്ച് താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അതായത് കൈ നിവർത്തി തന്നെ, ഒരുപാട് കൈ മടക്കാതെ, കൈ ചെറുതായിട്ട് മടക്കാം. എന്നിട്ട് കാല് വരുന്നതിനനുസരിച്ച് രണ്ട് കൈയും ഒരുമിച്ച്
കാലിനടുത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, കാല് തറയിൽ മുട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ തറ പൊക്കുന്നത്. അതിന് മുമ്പ് പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് മുകളിലേക്ക് വരാനും അല്ലെങ്കിൽ കാലിൻ്റെ ബാലൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിപ്പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി വെള്ളത്തിൽ നിൽക്കാൻ സാധിക്കില്ല, നമ്മുടെ ബോഡി മുമ്പിലേക്ക് തെറിച്ചു പോകും. നമ്മുടെ ബോഡി മുമ്പിലേക്ക് തെറിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ബാലൻസ് നിലയുറപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്യും. അത് കുറച്ച് അപകടകരമായ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി തന്നെ ലാൻഡിങ് ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുഷ് ഫ്ലോട്ട് ആൻഡ് ലാൻഡിങ് ആണ്. ഇപ്പോൾ നമ്മൾ പിറകിലേക്കാണ് ഫ്ലോട്ട് ചെയ്ത്, എന്നത് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് ഫ്ലോട്ട് ചെയ്ത് പോവുക. ഫ്ലോട്ട് ചെയ്ത് പോയതിന് ശേഷം ലാൻഡ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൃത്യമായി ലാൻഡിങ് വന്നതിന് ശേഷം മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ ലാൻഡിങ് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ ലാൻഡിങ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം നിങ്ങൾക്ക് പുഷ് ഫ്ലോട്ട് ആൻഡ് ലാൻഡിങ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴമുള്ള ഭാഗത്ത് പോയിട്ട് ഇതുപോലെ ഫ്ലോട്ടിങ്ങോ ലാൻഡിങ്ങോ ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആഴമില്ലാത്ത സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ കായലുകളിലോ പുഴകളിലോ പോയിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മാക്സിമം ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലോ മറ്റു പോയി ചെയ്യാൻ വേണ്ടിയായിരിക്കണം ശ്രമിക്കേണ്ടത്. അത് നിങ്ങളുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പൂളായിരിക്കും കുറച്ചുകൂടെ സേഫായിട്ട് ഉള്ളത്. അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും പൂളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള, നിങ്ങൾ കുളിക്കാനോ നീന്താനോ ഒക്കെ പോകുന്ന ഏതെങ്കിലും കുളങ്ങളാണെങ്കിലും സാരമില്ല. പക്ഷേ ആഴമുള്ള ഭാഗത്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പുഷ് ഫ്ലോട്ട് ആൻഡ് ലാൻഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പൂളിൻ്റെ ഒരു വാൾ സൈഡിലേക്ക് പോവുക. പോയതിന് ശേഷം ഒരു കാല് വാളിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ഒരു കാല് ചുമരിലേക്ക് വെച്ചതിന് ശേഷം മറ്റേ കാല് താഴെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം രണ്ട് കൈയും, നമ്മൾ ഫ്ലോട്ടിങ് ചെയ്യുന്ന സമയത്ത് കൈ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ രണ്ട് കൈയും മുമ്പിലേക്ക് വെച്ച് നന്നായിട്ടൊരു ഡീപ്പ് ബ്രത്ത് എടുത്തതിന് ശേഷം ആ ചുമരിൽ നന്നായിട്ടൊരു കിക്ക് കൊടുത്ത്, നന്നായിട്ടൊരു പുഷ് കൊടുത്തതിന് ശേഷം മുന്നിലേക്ക് ഫ്ലോട്ട് ചെയ്യുക. ഈ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലുകളും ഒരുമിച്ച് വരുവാനും കാലിൻ്റെ കുഴ പോയിൻ്റായി ഇരിക്കുന്ന രീതിയിൽ വയ്ക്കുവാനും മറന്നു പോരുത്. അപ്പോൾ നിങ്ങൾ എത്ര ദൂരം നിങ്ങൾക്ക് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ എത്ര മിനിറ്റ് നിങ്ങൾക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ലാൻഡിങ്ങിന് ശ്രമിക്കുക. അതായത് നമ്മൾ അവസാനം വരെ ഹോൾഡ് ചെയ്യുന്ന ശേഷം നിൽക്കാം എന്നുള്ളൊരു ധാരണയിൽ പോരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 15 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ലാൻഡിങ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രീത്ത് എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ വളരെ പെട്ടെന്ന് തല ഉയർത്താനും മറ്റു ശ്രമിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര സെക്കൻഡുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം, അതിന് കുറച്ച് സമയം കൂടെ മാത്രമേ എനിക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലാൻഡിങ്ങിന് ശ്രമിക്കേണ്ടതാണ്. ഒരുപാട് സമയം ലാൻഡിങ്ങിനായിട്ട് ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് അവസാന നിമിഷം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങൾ ബബിൾ ചെയ്ത് കളയരുത്. നിങ്ങൾ ബബിൾ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോയൻസി ലെവൽ കുറയുകയും നിങ്ങൾ മുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിരിക്കുക. നമ്മൾ കാല് തലയിൽ തൊട്ടതിന് ശേഷം ബബിൾ ചെയ്തതിന് ശേഷം തല ഉയർത്തുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രീത്ത് ഹോൾഡ് ചെയ്ത് തന്നെ വയ്ക്കുക. ബബിൾ ചെയ്തുകൊണ്ട് ഫ്ലോട്ട് ചെയ്യരുത്. നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിച്ചാൽ മതി. അപ്പോൾ അത് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ മറ്റൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിലാരെങ്കിലും കൂട്ടുകാരോ മറ്റോ നീന്തൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. താങ്ക് യു.